നമസ്കാരം. ലോകത്തിലെ തന്നെ ആദ്യത്തെ ലൂണാർ സ്പേസ് സ്റ്റേഷൻ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക. ചന്ദ്രനിലേക്കുള്ള യാത്രകളിൽ യാത്രികർക്ക് ഒരു ഇടത്താവളമായും അതുകൂടാതെ ബഹിരാകാശത്തിന്റെ ആഴങ്ങളിലേക്ക് ഓളിയിട്ട് കൂടുതൽ പഠനങ്ങൾ നടത്താനുള്ള സൗകര്യമൊരുക്കാനുമൊക്കെയാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതിന്റെ ആദ്യ പണികൾ 2024 പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നാസ പറയുന്നത്. മനുഷ്യരും റോബോട്ടുകളും ഇടകലർന്ന് ജീവിക്കുന്ന ഈ സ്പേസ് സ്റ്റേഷൻ പദ്ധതിയിൽ സഹകരിക്കാമെന്ന് നേരത്തെ റഷ്യയും വ്യക്തമാക്കിയിരുന്നു. നിരവധി അനൗപചാരിക ചർച്ചകൾക്കൊടുവിൽ 2017 സെപ്റ്റംബർ 27 ഇരു രാജ്യങ്ങളും ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു സംയുക്ത പ്രസ്താവനയും ഇറക്കിയിരുന്നു. എന്നാൽ ഈ പദ്ധതിയിൽ നിന്നും തങ്ങൾ പിന്മാറുകയാണെന്ന് റഷ്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ റോസ്കോസ്മോസ് വ്യക്തമാക്കി. ഈ പദ്ധതി അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് മാത്രമുള്ളതായതിനാൽ അതുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അന്ന് റോസ്കോസ്മോസ് തലവൻ ഡിമിത്രി റോഗോസിൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ചൈനയുമായി കൈകോർത്തുകൊണ്ട് ലൂണാർ ഗേറ്റ്വേക്ക് സമാനമായ മറ്റൊരു ലൂണാർ സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ. ഇതുമായി ബന്ധപ്പെട്ട ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഇന്നലെ മോസ്കോയിലും ബെയ്ജിംഗിലെയും അധികൃതർ ഒപ്പുവെച്ചിരുന്നു. ഈ പദ്ധതി സാധ്യമാക്കുവാനുള്ള ആസൂത്രണ വിശദാംശങ്ങളും സമയപരിധിയും ഒക്കെ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എല്ലാവിധ ഗവേഷണങ്ങൾക്കും സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഈ ഗവേഷണ കേന്ദ്രം ശൂന്യാകാശത്തിന്റെ അറിയപ്പെടാത്ത ഉള്ളറ രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വിതറാൻ സഹായിക്കുമെന്നാണ് ഇരു രാജ്യങ്ങളും അവകാശപ്പെടുന്നത്. റോസ്കോസ്മോസ് തലവൻ ഡിമിത്രി റോഗോസിനും ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ തലവൻ ഷാങ് കിജിയാനും തമ്മിൽ നടന്ന വീഡിയോ കോൺഫറൻസിനൊടുവിലാണ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവയ്ക്കുന്നത്. ഈ പദ്ധതിയിൽ ഇരു രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര ബന്ധങ്ങൾ വിപുലീകരിക്കാനും ഇരുവരും ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഇതിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള മറ്റ് രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫ്രാൻസുമായി ബഹിരാകാശ ഗവേഷണ രംഗത്ത് കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന ചൈന ഉറപ്പു നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ പദ്ധതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനവും ഉണ്ടായിരിക്കുന്നത്. 2014 ഉക്രൈനിൽ നിന്ന് ക്രിമിയ പിടിച്ചെടുത്ത് റഷ്യയോട് കൂട്ടിച്ചേർത്തത് പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയിരുന്നു. അതിനുശേഷം റഷ്യ ചൈനയുമായി കൂടുതൽ അടുക്കാൻ തുടങ്ങിയിരുന്നു.